ടെറിട്ടറി മാർഗം കഴിഞ്ഞ് പോകുന്ന പെൺകടുവ കേട്ടോ അത്. കാടിനകത്ത് കടുവനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. പുള്ളിക്കാരൻ എന്തൊക്കെ അഭ്യാസം കാണിച്ചിട്ടും പുള്ളിക്കാരത്തി ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല, അതാണ് കഷ്ടം. അതിനൊക്കെ ഈ ചെങ്കിരിയുടെ കപ്പിൾസ്, നമ്മൾ ഇത്രയും പേര് നോക്കി നിന്നിട്ടും ഇവര് നമ്മളെ കണ്ടിട്ടേ ഇല്ല. ചോട്ടൻ്റെ ഉള്ളിൽ തന്നെയാണ് മാനുള്ളത്, അതുകൊണ്ട് ആ ഫെൻസിങ് ചാടി വന്നതാണ്. ഫെൻസിങ് ചാടി ആടി മതി. വെൽക്കം ബാക്ക് അൻവറാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ്. നമ്മൾ സഫാരി ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. നമുക്ക് ഇത്തവണയും ഒരു ടൈഗറിന്റെ സൈറ്റിംഗ് കിട്ടി. ഇത്തവണ ഫീമെയിൽ ടൈഗർ ആയിരുന്നു. കഴിഞ്ഞ തവണ നമുക്ക് നാഗർഹോളയിൽ നിന്ന് മെയിൽ ടൈഗർ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ കിഡിലൻ ഫോറസ്റ്റ് സഫാരിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീലഗിരിയിലേക്ക് കടക്കാൻ ഇ പാസ് വേണ്ട ഒരു സമയമായിരുന്നു. നാടുകാണിയിൽ വെച്ച് ഇ പാസ് സ്കാൻ ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പം ഊട്ടിയിലേക്കല്ലാതെ നമ്മൾ ബന്ദിപ്പൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും ഇ പാസ് എടുക്കണം. ഇ പാസ് 5 മിനിറ്റിൻ്റെ കേസുള്ളൂ, ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. മുതുമലയും കടന്ന് നമ്മൾ ബന്ദിപ്പൂരെത്തി. ഇമ്മാരി അടി ഇന്നലെ അടിച്ചിട്ട് തണുപ്പുണ്ടോ? ഏ ഇറങ്ങി നോക്ക്, ദീപി ഇറങ്ങില്ലേ? ഇറങ്ങിക്കോ. റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഞങ്ങൾ കളിച്ചൂടെ, വീൽ ചെയറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കറക്റ്റാണോ? രാവിലെ എണീച്ചപ്പോഴന്നെ ഹോട്ടലിലെ റൂമിൻ്റെ മുന്നിൽ തന്നെ മാനുണ്ട്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് മാൻ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ പകലത്തെ വ്യൂ കേട്ടോ. ഇവിടെ നിറച്ചും മാനുകൾ വരുന്ന സ്ഥലമാണ്. ചെക്ക് പോസ്റ്റ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ മംഗള വില്ലേജ് എന്നൊരു വില്ലേജ് ഉണ്ട് ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ. അവിടെ നിന്ന് വരുന്നൊരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതും 6 മണിക്ക് തുറക്കുള്ളൂ. അപ്പോൾ 6 മണി ഷാർപ്പായപ്പോഴേക്കന്നെ ഇവിടെ ഒരു 3-4 വണ്ടികളുണ്ട്. നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ റേഞ്ചിൽ യാത്രയുണ്ട് ഈ സഫാരി പോയിന്റിലേക്ക്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ആദ്യത്തെ സഫാരി 6:30 6:30 എന്ന് പറഞ്ഞാലും 6:30 തുടങ്ങാൻ 1.5 മണിക്കൂറിൻ്റെ സഫാരിയാണ്. ഇത്തവണ 2 സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സഫാരിക്ക് വേണ്ടിയുള്ള യാത്രയിൽ റോഡ് സൈഡിൽ തന്നെ ആനയാണ് ആദ്യം കിട്ടിയത്. ഒരു അടിപൊളി കാട്ടാണോ ഇപ്പൊരു കുച്ചു കുഞ്ഞാന്ന് തോന്നുന്നല്ലേ. അല്ല അത്യാവശ്യം സൈസ് ഉണ്ട്. ചൂട് കുറക്കാൻ വേണ്ടി ഇവരെപ്പോഴും മണ്ണ് പുറകിലോട്ട് വലിച്ചെറിയും. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് കുറേ കിളികളും മൈനകളും ഉണ്ട് പുറകിൽ. ഇവിടെ നിന്നാണ് ബുക്കിംഗ്, ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്യണം. അതിന് ശേഷം ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വണ്ടിയിൽ കയറുന്നു. നമ്മൾ ബസ്സാണ് ഇത്തവണ എടുത്തത്. 650 രൂപയാണ് സഫാരി ചാർജ്. 50-60 രൂപ പാർക്കിംഗ് അടക്കം 700 രൂപയോളം നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ ഓൺലൈൻ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരുന്നതാണ് നല്ലത്. അങ്ങനെ മറ്റത് ഭയങ്കര ക്യൂ ആണ്, കിട്ടാൻ സാധ്യത ഒട്ടുമില്ല. സഫാരി ബസ്സിൽ ആദ്യത്തെ സൈറ്റിങ്ങും ഒരു പെണ്ണാനയും അതിൻ്റെ കുഞ്ഞുമായിരുന്നു.
പറഞ്ഞ പോലെ ബാർക്കിംഗ് ഡിയറും മൗസ് ഡിയറും റെയറാണ്. ബാർക്കിംഗ് ഡിയറിനെ നാഗർഹോളിൽ നിന്നും ജിം കോർബറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ചെങ്കീരി അല്ലെങ്കിൽ സ്ട്രൈപ്പ് നെക്ക്ഡ് മംഗൂസ്. ഇത് സൗത്ത് ഇന്ത്യയിലും അതുപോലെ ശ്രീലങ്കയിലും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത് ഫൈറ്റിംഗ് ആണെന്നാണ്. പിന്നെയാണിത് ഫൈറ്റിംഗ് അല്ല, അത് മെയ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ അവരെ പേരിനെ അട്രാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു. എന്തായാലും തുടക്കത്തിൽ തന്നെ നല്ലൊരു കാഴ്ച തന്നെ അവർ സമ്മാനിച്ച്. ക്രോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നാവും മെയില എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാട്ടുകോഴിയാണ്, കാട്ടുകോഴിയുടെ മെയില് നല്ല ഭംഗിയാണ് കാണാൻ. വരുമോ? അഗൈൻ വിൽ ഗിൽ ഹിൽ കം. ഇസ് ഇറ്റ് എ മെയിൽ ഓർ ഫീമെയിൽ? ഫീമെയിൽ. ಬಹಳಷ್ಟು ಜಿಪ್ಸಿಗಳ ಕಾದಿದೆ. ಯಾವ ಗಾಡಿಗೂ ಸಿಕ್ಕಿಲ್ಲ, ನಮ್ದು ಒಂದೇ ಬಸ್ ಸಿಕ್ಕಿರೋದು. ಇಡೀ ಸಫಾರಿ ನಮ್ದು ಒಂದೇ ಬಸ್ ಸಿಕ್ಕಿರೋ ಸೈಲೆಂಟ್ ಆಗಿ. More closer, please. ಟೆರಿಟರಿ ಮಾರ್ಕಿಂಗ್ ಅಂತ. ಫೀಮೇಲ್ ಟೈಗರ್ ಇದು, ಮುಂದೆ ಹೋದ್ರೆ ಹೊಟ್ಟಾಗುತ್ತೆ. ಇದು ಮೇಲ್ ಶೈ ಇದು. ದಿಸ್ ಇಸ್ ಮೇಲ್. ನಾವು ವೇಟ್ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಇದರಿಂದ ಈ ರೋಡಿನ ಹಂಗೆ ಅಚ್ಚಂ ಪಿಡಿಕೋಣ. ಅದೇ ಕೂಡ ಪೊರತಿರಂಗ ಬರಬೇಡಿ. ಆ ಟೈಗರ್ನ ಅಪ್ಪುರಂ ಹೋಗಿ ಪಿಡಿಕೋಣ. ನಾವು ടൈഗർ പോയ വഴിയുടെ അപ്പുറം പോയി ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ആ ടൈഗറിൻ്റെ ലക്ഷണമൊന്നും കണ്ടില്ല. ഞങ്ങൾ കുറേ സമയം നിന്നു. ഈ ബസ്സിൽ ഇത്തവണ സഫാരി പോകുന്ന ടീംസാണിത്. സഫാരിയിൽ ടൈഗർ സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ക് തന്നെയാണ്. ലക്കി വെഹിക്കിൾ എന്നാണ് ഡ്രൈവർ പറയുന്നത്. 484 484 സ്റ്റാഫാണത്. ഈ സഫാരി ഇവിടെ കഴിയുകയാണ്. ആദ്യത്തെ സഫാരി ഇവിടെ കഴിഞ്ഞു. ഒരു 7:30 8 മണിയാകുമ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അടുത്ത സഫാരിയും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും സഫാരി എടുത്തുകയാണ്. വണ്ടിയൊന്ന് മാറി നമ്മൾ തിരിച്ചു വന്ന് 7:30 to 9:30 വരെയുള്ള അടുത്ത സഫാരിയിൽ കയറിയിരിക്കുകയാണ്. സെയിം റൂട്ട് തന്നെ പോകുന്നത്. 20,000 total Bandipur parish area 1020 square kilometer, but safari zone just 82 square kilometer. 82 total tigers in Bandipur, 191 tigers, but safari zone just 10 tiger. Okay, one tiger 30 kilometer territory area. Okay, how many tigers? 191 tigers. കാട്ടിൽ നല്ല വെയിലായി. ഏത് കാട്ടിലും ഇഷ്ടം പോലെ കിട്ടുന്നൊരു സാധനമാണ് ഈ ഡിയർ. 3 തരം ഡിയർ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ 4th ഡിയർ ഉണ്ട് എന്നിപ്പോൾ ഒന്ന് ഗൈഡ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും മൗസ് ഡിയറിനെ ഇനി തപ്പണം. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർ ഈ റോഡ് സൈഡിൻ്റെ അപ്പുറപ്പുറം ഇങ്ങനെ ഉണ്ടാവും ഇഷ്ടം പോലെ. ഉൾക്കാട്ടിലൊക്കെ ഇവർക്ക് റിസ്ക്കാണ് ടൈഗറൊക്കെ. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ സൈഡിലാണ് എപ്പോഴും കൂടുതൽ കാണുക.
ആറ് മണി തൊട്ട് ഏഴര വരെയുള്ള സഫാരി എടുത്ത വഴി ഏതാണെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഇവർ ഏത് വഴി തന്നെയാണ് പോകുന്നതെന്ന് അറിയില്ല. കുറേ ഊടുവഴികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിനകത്ത്. ഇവിടുന്ന് ഒരാലാമക്കാള് കേട്ടപ്പോൾ ഇവരിവിടെ നിർത്തിയതാണ്. പിന്നെ സൈ ഇപ്പോ ഗ്യാസുഖമാണ്. സൈലൻസ് പ്ലീസ്. നല്ല വെടിന്റെ മണം. ഇതാണ് കാർബൈഡ് സ്റ്റോൺ. ഇതിൽ വെള്ളമാക്കിയിട്ടാണ് ആ വെടി സൗണ്ട് ഉണ്ടാക്കിയത്. റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് മാനുള്ളത്. ഇതുകൊണ്ട് ആ ഫെൻസിങ് ചാടി വന്നതാണ്. ആനിമൽസ് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ. അത് സൗണ്ട് കേട്ടില്ല. അതൊക്കെ മങ്കിനെ ഓടിക്കാണ് എന്നാ ചാടി വരുന്നത്. ഫെൻസിങ് ചാടി ആടി മതി. അതാണ് ഫെൻസിങ് ചാടി വന്നതാണ്. ഒരു ഫോറസ്റ്റിനകത്താണ് ഈ പ്രോപ്പർട്ടി. ഈ വാച്ച് ടവറാണ്. ഈ വാച്ച് ടവറിന് മുകളിൽ നിന്ന് മൊത്തം ഇവിടെ ഏരിയൽ വ്യൂ കിട്ടും. നോക്കി ഇതിൻ്റെ ഹൈറ്റ്. റിസോർട്ടിന്റെ ഉള്ളില് മാന്. അത് ആദ്യായിട്ടാ. ഇത് ഭയങ്കര കാഴ്ച. എത്ര നാളെ ഞാൻ പറഞ്ഞത് കണ്ടിക്കലപ്പ് ഇല്ലാത്ത വരുമ്പോഴത്തേക്കൂടെ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരുപാട് വീഡിയോകൾ ചാനലിലുണ്ട് കേട്ടോ. ഒക്കൊന്ന് കയറി നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.